സംസ്ഥാനത്ത് മദ്യം വീട്ടിലെത്തിക്കാൻ പദ്ധതി. പഞ്ചാബിലാണ് ഇത്തരത്തിൽ ആവശ്യക്കാർക്ക് മദ്യം വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി നടക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മദ്യം വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി താൽക്കാലികമായാണ് അനുവദിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച മുതലാണ് മദ്യം വീട്ടിലെത്തിച്ചു കൊടുക്കുക. പഞ്ചാബിൽ തന്നെ നിർമ്മിക്കുന്ന മദ്യമായ PML ഇത്തരത്തിൽ വിൽക്കാൻ അനുമതിയില്ല. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയാണ് പഞ്ചാബിൽ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുക. ഈ സമയപരിധിക്കിടയിൽ തന്നെ മദ്യ ഷോപ്പുകളും പ്രവർത്തിക്കാവൂ. ഷോപ്പുകൾ അടച്ചതിനു ശേഷമാണ് മദ്യം വീട്ടിലെത്തിച്ച് നൽകുക. 2 ലിറ്ററിൽ കൂടുതൽ മദ്യം വീട്ടിലെത്തിച്ച് നൽകാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. മദ്യ ഷോപ്പുകൾക്ക് മുന്നിൽ ഒരേ സമയം 5 പേർ മാത്രമേ വരി നിൽക്കാൻ പാടുള്ളൂ. സാമൂഹിക അകലം പാലിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണമെന്നും പഞ്ചാബ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലും മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇതിനായി വെബ് പോർട്ടൽ തുടങ്ങാനിരിക്കുകയാണ് സർക്കാർ. അതേസമയം രാജ്യത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് കൊറോണ വൈറസ് കേസുകൾ കുതിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തവരുടെ എണ്ണം 50,000 കടന്നു. നിലവിൽ 52,987 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച 3,602 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണവും. 3 ദിവസത്തിനുള്ളിൽ പുതിയ 10,000 കൊറോണ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വൈറസ് ശക്തി പ്രാപിച്ചു വരികയാണെന്നും വരുന്ന ആഴ്ചകൾ നിർണായകമായിരിക്കുമെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലാണ് കോവിഡ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തതെങ്കിലും രാജ്യത്തിന് പ്രധാനമായും ആശങ്ക ഉയർത്തുന്നത് 9 മറ്റ് സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കർണാടക, ബീഹാർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണിവ. ഇതിൽ ഏറ്റവുമധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. ഡൽഹിയിൽ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത് പുതിയ 428 കേസുകളാണ്. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ആശ്വാസകരമാകുന്ന മറ്റൊരു വാർത്ത എന്നത് രാജ്യത്ത് രോഗമുക്തരാകുന്നതിൻ്റെ എണ്ണവും സമാനമായി ഉയർന്നുവെന്നതാണ്. 28.71% രോഗമുക്തരാണ് ഇന്ത്യയിലുള്ളത്. അതായത് 14,000-ൽ അധികം ആളുകൾക്കും രോഗമുക്തി ഉണ്ടായി എന്നതാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.